ശ്രീ ആർ വി ബാബു, ബ്രിട്ടീഷ് ഭരണകാലത്ത് തന്നെ മുസ്ലിങ്ങളോട് വേർതിരിവ് തുടങ്ങി. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പൂർണ്ണമായിട്ടും ഭരണം ഹിന്ദുക്കളുടെ കയ്യിലായി എന്നാണ് ഈ രേഖ പറയുന്നത്. മാത്രമല്ല ലക്ഷദ്വീപ് അടക്കം കാശ്മീരിലെ 8 ജില്ലകളും അടക്കം ആകെ 9 സ്ഥലങ്ങളിൽ മാത്രമാണ് മുസ്ലിങ്ങൾ 75% കൂടുതലെത്തി. അവിടെ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും മുസ്ലിങ്ങൾ രണ്ടാം കിട പൗരന്മാരാണെന്നാണ് പറയുന്നത്. എന്താണ് ഹിന്ദു ഐക്യവേദിയുടെ കാഴ്ചപ്പാട്? എന്താണ് അല്ല ഇത്തരത്തിലുള്ള ഒരു ഒരു പ്രചരണം, ദുഷ്പ്രചരണം, കുപ്രചരണം ആസൂത്രിതമായി മുസ്ലിങ്ങൾക്കുള്ളിലേക്ക് കടത്തിവിട്ട് മുസ്ലിങ്ങളെ മുഴുവൻ വളരെ വളരെ ഫ്രജൈലായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ്, വളരെ ഇമോഷണലായിട്ട് പ്രതികരിക്കുന്ന ഒരു ജനവിഭാഗത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിച്ച് അവരെ വൈകാരികമായ പ്രതികരണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ആസൂത്രിതമായൊരു ശ്രമം. അത് ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ. ജി കെ കേൾക്കുന്നുണ്ടോ? കേൾക്കാം, പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. വളരെ ആസൂത്രിതമായ വളരെ ആസൂത്രിതമായ ശ്രമം ഈ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്ന് കാലങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ഇവിടെ ശ്രീ രാമസിംഹൻ അലി അക്ബർ, അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുണ്ടായി. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം ഒരു വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മുടെ നാട്ടിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതായത് മുസ്ലിങ്ങൾ ഇവിടെ രണ്ടാം തരം പൗരന്മാരാണ്, മുസ്ലിങ്ങൾ ബ്രിട്ടീഷുകാരോട് പടവെട്ടി ആണ് അവർ ഈ കാലം അത്രയും മുന്നോട്ട് വന്നത് എന്നൊക്കെയുള്ള വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കറിയാം, ഇവിടെ ഞാൻ ഈ ഗസ്നിയുടെ കാലത്തേക്കൊന്നും പോകുന്നില്ല. ഇപ്പോൾ 1757 പ്ലാസി യുദ്ധത്തോട് കൂടിയിട്ടാണ് സിറാജുദ്ദീൻ ദൗളയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ നമ്മുടെ രാജ്യത്ത് ഒരു തരത്തിൽ പറഞ്ഞാൽ അധികാരം പിടിച്ചടക്കുന്നത്. പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതിന് തുടർന്നുള്ള പിന്നീടുള്ള ഭരണമൊക്കെ അതിനുശേഷമാണ്. അപ്പോൾ അതിന് പിന്നീടുള്ള ഓരോ കാലഘട്ടത്തിലും മുസ്ലിം പക്ഷത്തു നിന്ന് ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള യുദ്ധം എന്ന് പറയുന്നത് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുക, ഇസ്ലാമിക ഭരണം തിരികെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം, ആ ലക്ഷ്യമാണ് അവർ അക്കാലം മുതൽ തന്നെ തുടർന്നു വരുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഹിന്ദുക്കളായിട്ട് ചേർന്ന് ഒരു സമരമുഖം തുറന്നതിൻ്റെ പിന്നിൽ പോലും അതിൻ്റെ ഫസ്റ്റ് എനിമി എന്നുള്ള നിലയ്ക്ക് തങ്ങൾക്ക് ഏറ്റവും കരുത്തരായ ശത്രുക്കളെ നേരിടാൻ ഹിന്ദുക്കളുമായിട്ട് ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ നേരിടുക എന്നുള്ളത്. കാരണം അവർക്ക് നഷ്ടപ്പെട്ട, അവരായിരുന്നു രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ, ആ ഭരണം തിരിച്ചു പിടിക്കുക, അപ്പം നഷ്ടപ്പെട്ട ഇസ്ലാമിക ഭരണം തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യമാണ് മുസ്ലിം സമൂഹം പൊതുവേ നിലനിർത്തിപ്പോകുന്നത്. അത് നമുക്ക് പിന്നീട് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൊക്കെ ആ കാഴ്ചപ്പാടോടുകൂടിയിട്ടാണ് മുസ്ലിം സമൂഹം പ്രവർത്തിച്ചിരുന്നതെന്ന് കാണാൻ സാധിക്കും. ചില സമയത്ത് അവർ ബ്രിട്ടീഷ് ഭരണകൂടത്തോട് സന്ധി ചെയ്തുകൊണ്ട് പരമാവധി ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് ഒരു നയമായി സ്വീകരിച്ചു. 1914 മുതൽ നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചതിന് ശേഷം തുർക്കിയുമായിട്ടുള്ള ആ വിഷയം ആരംഭിച്ചപ്പോഴവർ ബ്രിട്ടീഷ് വിരുദ്ധ പക്ഷത്ത് അണിചേർന്നു. ബ്രിട്ടീഷുകാർ തങ്ങളുടെ മതത്തിനെതിരായിട്ട് വന്നു എന്ന് കണ്ട സമയത്താണ്. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് ഏകദേശം കുറേ വർഷക്കാലത്തോളം അവർ, ഇപ്പോൾ പ്രത്യേകിച്ച് സർ സയ്യദ് അഹമ്മദ് ഖാനെയൊക്കെ അലിഗഡ് മുസ്ലിം സർവകലാശാലയുടെ ചുമതലയിലേക്ക് കൊണ്ടുവരികയും അതിനുശേഷം മുസ്ലിം ജനവിഭാഗത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിലും ഒക്കെ ബ്രിട്ടീഷുകാരുടെ തന്ത്രപരമായ ചില സമീപനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ വഴിയിലൂടെ തന്നെയാണ് മുസ്ലിങ്ങൾ മുന്നോട്ട് പോയത്. 1906 ലീഗിൻ്റെ സ്ഥാപനവും ലീഗിൻ്റെ ആവശ്യങ്ങളും ഒക്കെ നമുക്ക് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരം ആവശ്യങ്ങളിലൂടെയൊക്കെ നമുക്ക് ഏറെ കുറേ കാലത്തോളം ഇന്ത്യൻ സ്വാതന്ത്ര്യ ദേശീയധാരയിൽ നിന്ന് അകന്നു നിൽക്കുകയും എന്നാൽ ബ്രിട്ടീഷുകാരോട് വിലപേശിക്കൊണ്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ പിടിച്ചുപറ്റുകയും ചെയ്തുകൊണ്ടിരുന്നു അവരൊരു ഭാഗത്ത്. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ പക്ഷത്ത് ഇടക്കാലത്ത് അവർക്ക് ചേക്കേറേണ്ടി വന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച മന്ത്രി തുർക്കിയുമായിട്ട് ബന്ധപ്പെട്ട, ഖിലാഫത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പക്ഷത്ത് പിന്നീട് അവർക്ക് വരേണ്ടി വന്നു. അപ്പോൾ പോലും ബ്രിട്ടീഷ് വിരുദ്ധ സമരം അവർ തുടങ്ങി വെച്ചത് എന്തിനാ? നമുക്ക് അവർക്ക് നഷ്ടപ്പെട്ട ആ ഇസ്ലാമിക ഭരണം തിരികെ പിടിക്കുക, 1921 മലബാറിൽ ഒരു ഇസ്ലാമിക സ്റ്റേറ്റ് സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നല്ലോ, നമുക്കതൊക്കെ അറിയാം.
ഞാൻ പറഞ്ഞത് 47-ൽ അവർക്ക് ഏറെക്കുറെ അത് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ വിജയിക്കാൻ സാധിച്ചു. ഇവിടെ നേരത്തെ അലി അക്ബർ പറഞ്ഞതിനോട് സ്വല്പം വിയോജിക്കേണ്ടി വരുന്നു. ഇന്ത്യ മുഴുവൻ ഇസ്ലാമിക രാജ്യമാക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്ത്യയുടെ ഒരു ഭാഗത്തെ അവർക്ക് ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനും മതരാജ്യമാക്കി മാറ്റാനും സാധിച്ചു. ഭാരതത്തെ വെട്ടിമുറിച്ച് അവർക്ക് കൊണ്ടുപോകാൻ സാധിച്ചു എന്നുള്ളതുണ്ട്. അപ്പോൾ അവരുടെ ആ പ്രൊജക്റ്റ് യഥാർത്ഥത്തിൽ ഒരു പ്രീ ഇൻഡിപെൻഡൻറ്റ് കാലഘട്ടത്തിൽ അവരുടെ ആ ഒരു പ്രൊജക്റ്റ് പകുതിയോളം വിജയിച്ചു. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡൻസ് കാലഘട്ടത്തിൽ ആ പ്രൊജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോപ്പുലർ ഫണ്ട് ആസൂത്രിതമായിട്ടുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു നരേറ്റീവാണ് മുസ്ലിങ്ങളുടെ വിക്ടിംസ് ആണ്, മുസ്ലിങ്ങൾ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആണ് എന്നൊക്കെ. ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം ഈ പല മുസ്ലിം നേതാക്കന്മാരും പറയുന്നൊരു കാര്യം, ഇന്ത്യ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന, ഏറ്റവും കൂടുതൽ അഭിമാനത്തോടെ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയാണ് എന്ന്. ലോകത്തെ ഇന്ത്യയിലെ തന്നെ മുസ്ലിം പല മുസ്ലിം നേതാക്കളും ഇപ്പോൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അബ്ദുള്ള അടക്കം പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ഈ ചാനൽ ചർച്ചയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ ലോകത്ത് ഏറ്റവും അഭിമാനത്തോടുകൂടി ജീവിക്കുന്ന ഒരു മുസ്ലിം സമൂഹമാണ്. അവർക്കില്ലാത്ത ഏത് ആനുകൂല്യമാണുള്ളത്? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമുക്കറിയാം, സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതി, ഏറ്റവും അപകടകരമായ ഒരു സ്ഥിതി, അതായത് പോപ്പുലർ ഫണ്ട് ലക്ഷ്യം വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ജുഡീഷ്യറിയിലേക്ക്, സർക്കാർ സർവീസിലേക്ക്, അതേപോലെ പോലീസ് സംവിധാനത്തിലേക്ക്, സൈന്യത്തിലേക്കൊക്കെ പരമാവധി മുസ്ലിങ്ങളെ നിയോഗിക്കണം, പരമാവധി മുസ്ലിങ്ങൾ ആ രംഗത്തേക്ക് കടന്നു വരണം. എന്തിനു വേണ്ടിയാ? അപ്പോൾ അതിനൊരു അജണ്ടയുണ്ട്. യഥാർത്ഥത്തിൽ സച്ചാർ കമ്മിറ്റിയും മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം ഈ രംഗത്ത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചില സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റുകൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ് ഈ കാര്യത്തിൽ പുനർചിന്തനം നടത്തണം എന്നാണ്. ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഇനി തുടരണമോ എന്നതിനെ കുറിച്ച് ആലോചിക്കണം. കാരണം പോപ്പുലർ ഫണ്ട് പോലുള്ള ഒരു സംഘടന ഈ നിലയ്ക്ക് ജുഡീഷ്യറിയിലടക്കം, അഡ്മിനിസ്ട്രേറ്റീവ് IAS-ൽ അടക്കം, അതേപോലെ പോലീസ് സംവിധാനത്തിലും സൈന്യത്തിലും അടക്കം ഇത്തരത്തിലുള്ള മുസ്ലിം പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്തിനു വേണ്ടിയാ? 2047 ആകുമ്പോഴേക്കും ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള ഒരു ഒരു ആത്യന്തികമായ ലക്ഷ്യം അവർ മുന്നിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ ഈ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഇതിനൊക്കെ സഹായകരമാകും െന്നൊക്കെ ഈ ഇത്തരണത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരുടെ പ്ലാൻ വളരെ 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 വ്യക്തമാണ്. 47-ൽ പാകിസ്ഥാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, റെസ്റ്റ് ഓഫ് ഇന്ത്യ ബാക്കി ഇപ്പോഴും ഒരു മതേതര രാജ്യമായിട്ട് തുടരുകയാണ്. മതേതരത്വം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക നിയമത്തിന് വിരുദ്ധമാണ്, ഇസ്ലാമിക വിശ്വാസത്തിന് വിരുദ്ധമാണ്. അപ്പോൾ ബാക്കി വരുന്ന ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള ആസൂത്രിതമായ ശ്രമമാണ്. അതിന് മുസ്ലിങ്ങൾക്കുള്ളിൽ ഒരു 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 വൈകാരികത സൃഷ്ടിച്ച് ഞങ്ങൾ വേട്ടയാടപ്പെടുന്നവരാണ്, ഞങ്ങൾ വിക്ടിംസ് ആണ്, ഞങ്ങൾ സെക്കൻഡ് ക്ലാസ് സിറ്റിസൺസ് ആണ്, ഞങ്ങളെ ഇവിടുന്ന് അടിച്ചോടിക്കാൻ പോവുകയാണ് എങ്ങനെയുള്ള കുപ്രചരണങ്ങൾ സൃഷ്ടിച്ച് മുസ്ലിങ്ങളിൽ ഒരു അസ്വസ്ഥതയുണ്ടാക്കി പോപ്പുലർ ഫണ്ട് അവരെയെല്ലാം തങ്ങളുടെ പിന്നിൽ അണിനിരത്താനുള്ള ശ്രമമാണ്. പോപ്പുലർ ഫണ്ട് തന്നെ പറയുന്നത് 50% മുസ്ലിങ്ങൾ ഞങ്ങളെ പിന്തുണച്ചാൽ, 10% മുസ്ലിങ്ങൾ പോപ്പുലർ ഫണ്ടിന്റെ അംഗങ്ങളായാൽ നമുക്ക് ഇന്ത്യയെ 2047 ആകുമ്പോഴേക്കും ഈ ഒരു ഒരു ഇസ്ലാമിക ഭരണം ഇന്ത്യയിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് ഈ രേഖ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഈ പ്രചരണം അങ്ങേയറ്റം, ഇപ്പൊ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞു ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു എന്ന്. ഈ 2021 ന്യൂനപക്ഷ വെൽഫെയർ ഫണ്ടിൽ, വെൽഫെയറിലേക്ക്, അതായത് ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് അതിന് മുൻപ് മുൻവർഷം അനുവദിച്ചതിനേക്കാൾ 2016 മുതലുള്ള മോഡിയുടെ ഗവൺമെന്റ് അനുവദിച്ചതിന്റെ ടോട്ടൽ യഥാർത്ഥത്തിൽ 40%-ൽ അധികം പണമാണ് 2021 ന്യൂനപക്ഷ ക്ഷേമത്തിന് വേണ്ടി നീക്കി വച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, അറിയാൻ സാധിക്കും. അപ്പൊ അത്രയും പണം ന്യൂനപക്ഷ ക്ഷേമം എന്നുള്ള പേരിൽ ചെലവഴിക്കുകയാണ്. ആ പണം യഥാർത്ഥത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക്, യഥാർത്ഥത്തിൽ ഈ ഒരു ന്യൂനപക്ഷം മൈനോറിറ്റി എന്നുള്ള സങ്കല്പത്തെയൊക്കെ തിരുത്തി കുറിക്കേണ്ടത് ആവശ്യമാണ്. ആരാണ് മൈനോറിറ്റി എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. 20% വരുന്ന മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ 10-30 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ മൈനോറിറ്റി ആണ് എന്ന് പറഞ്ഞാൽ നമുക്കത് അത്ര കണ്ട് അംഗീകരിക്കാൻ സാധ്യമല്ല, അതിനെ ആ നിലയ്ക്ക് ചിന്തിക്കാനും സാധ്യമല്ല. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ വളരെ ഗൗരവമായിട്ട് ഗവൺമെന്റ് കാണേണ്ടിയിരിക്കുന്നു, ഗൗരവമായിട്ട് അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നാണ് സുരേഷ് എനിക്ക് ഈ വിഷയത്തിൽ ഇപ്പോ തുടക്കത്തിൽ ഈ വിഷയത്തെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്.